श्री शुभानंदाय नमः। ओम श्री शुभानंदाय नमः। ओम श्री शुभानंदाय नमः। सर्वात्म संपूर्णं सर्वलोकेश्वरं सर्वत्तिलुं सदा वाळुन्नवन् सर्वात्म संपूर्णं सर्वलोकेश्वरं सर्वत्तिलुं सदा वाळुन्नवन् सर्वदोषंगलुं पाडे ओळिच्चिट्ट सर्वदोषंगलुं पाडे ओळिच्चिट्ट सौभाग्यं नल्गुन्न सर्वेश्वरन् शुभानंदम आत्मबोधोदयम् शुभानंदम आत्मबोधोदयम् निष्कलंगादर्शं ई लोक रक्षक्काय इच्छिदील वन्नो स्थापिच्चोने കർമ്മിക്കുന്നു
ആത്മാവിൽ വിശുദ്ധിയിൽ തന്റെ ആദർശത്തെ സ്ഥാപിച്ച് ആത്മാവിൽ ആ വെളിച്ചം ദാനം ചെയ്തുകൊണ്ട് പാടുന്ന അത്യത്ഭുതമായ വാഴ്ചയാണ് കലിയുഗ അവതാര വാഴ്ച. കലിയുഗത്തിലെ മോക്ഷം എന്ന് എപ്പോഴും പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പുണ്യപുരുഷന്മാരായി ലോകത്തിൽ അവതീർണരായിട്ടുള്ളവരെല്ലാം ഉദ്ഘോഷിക്കുന്നു. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ വഴി, ആ അവസ്ഥയിലേക്ക് ആത്മാവിനെ എത്തിക്കാനുള്ള അറിവ്, അത് ലോകത്തിൽ സ്ഥാപിക്കാൻ കഴിവുള്ള ഏക ശക്തി ശുഭാനന്ദ ശക്തിയാണ്. കാരണം സർവസൃഷ്ടികളുടെയും കാരണഭൂതമായി നിന്ന ഏകശക്തി, സർവസൃഷ്ടികളിലും ഉൾപ്രകാശമായി കുടികൊള്ളുന്ന ഏകശക്തി, സർവത്തെയും തന്നിലേക്ക് ലയിപ്പിക്കാൻ കഴിവുള്ള ഏകശക്തി, അത് ശുഭാനന്ദം മാത്രമാണ്. ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നതും എല്ലാം ഉണ്ടായ ശേഷം എല്ലാത്തിലും ഉള്ളതായി നിൽക്കുന്നതും എല്ലാം ഒടുങ്ങിയാലും ഉള്ളതായി തന്നെ നിലകൊള്ളുന്നതുമായ വസ്തു, അത് ശുഭാനന്ദമാണ്. ആ ശുഭാനന്ദ രൂപം പ്രത്യക്ഷമായി ലോകത്തിൽ അവതാരമായി വന്ന് തന്റെ തിരുനാവിലൂടെ ഈ പാത തെളിയിക്കുമ്പോൾ മാത്രമേ മോക്ഷത്തിന് അവകാശവും അധികാരവും അർഹതയും ഒക്കെ ഉണ്ടാകുന്നു. അപ്രകാരം സദ്ഗുരുദേവൻ തിരുവതാരമായി വന്ന് അറിയിക്കുന്ന അറിവുകളെ സ്വീകരിച്ച് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ആത്മബോധോദയ സംഘാംഗങ്ങളായ നിങ്ങളേവരും ഈ ലോകത്തിൽ പലവിധത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിരോധങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും ഞാൻ അങ്ങേ വിടുകയില്ല എന്റെ നാഥ എന്ന വാഗ്ദത്തം മറക്കാതെ ഓരോ കർമ്മങ്ങളിലും അവരവരുടെ കഴിവിനനുസരിച്ച് അപ്പോഴപ്പോഴുള്ള ലോക അവസ്ഥയനുസരിച്ച് ഓരോന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ഭവനങ്ങളിലും ശാഖാ സന്നിധാനങ്ങളിലും ഈ സന്നിധാനത്തിൽ എത്തിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും സർവശക്തിദാ സ്വീകരിച്ചിരിക്കുന്നു. സർവലോകനാഥന്റെ മഹാകാരുണ്യവും അനുഗ്രഹവും ആത്മാക്കളിൽ എത്തിക്കുവാൻ വേണ്ടി മഹാശക്തി തന്നെ നേരിട്ട് നടപ്പാക്കിയ നിയമങ്ങളാകുന്നു ആത്മബോധോദയ സംഘത്തിന്റെ നിയമങ്ങൾ. അത് പാലിച്ച് അനുഷ്ഠിച്ച് ജീവിക്കുന്നവർക്കെല്ലാം ആ ശക്തിയെയാണ് സൽഫലമായി ആത്മാവിൽ ലഭിക്കുന്നത്. അല്ലാതെ കുറഞ്ഞ ഒരു ഫലമല്ല. മഹാശക്തിയെ ആശ്രയിച്ചും മഹാശക്തിയെ ആരാധിച്ചും മഹാശക്തിയുടെ നിയമങ്ങൾ പാലിച്ചും ലോകത്തിൽ ജീവിക്കുമ്പോൾ സൽഫലമായി പ്രതിഫലമായി ലഭിക്കുന്നത് ആത്മാവിൽ ഈ മഹാശക്തിയെ തന്നെയാണ്. അപ്രകാരം ആത്മാവിനെ ശുഭാനന്ദ രൂപമാക്കി തീർക്കാൻ, അപ്രകാരം ആത്മാവിനെ മഹാചൈതന്യമായി തീർക്കാൻ, അപ്രകാരം ആത്മാവിനെ മഹാശക്തിയാക്കി തീർക്കാൻ, അപ്രകാരം ആത്മാവിനെ പരമാനന്ദമാക്കി തീർക്കാൻ അവതരിച്ച പരമഗുരുവാണ് ശുഭാനന്ദ രൂപം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിയമങ്ങൾ അണുവിട തെറ്റാതെ പാലിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുന്നതാണ് മനുഷ്യജന്മങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അറിഞ്ഞും അറിയാതെയും ഒക്കെ സന്നിധാനത്തിലെത്തി പലവിധ പ്രാരാബ്ദങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാനും ദുഃഖങ്ങൾ ഒഴിക്കാൻ രോഗങ്ങൾ മാറ്റാനും ഒക്കെ എത്തിയപ്പോൾ എത്തിച്ചേർന്നത് ഒരു നിസാരമായ സ്ഥലത്തല്ല എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇപ്പോഴും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മറന്നു പോകാതെ, ഒരുവിധത്തിലും ഒരു മറവി സംഭവിക്കാതെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജഗദീശ്വരന്റെ സന്നിധാനത്തിലാണ് എന്നുള്ള ഓർമ്മയോടുകൂടി തിരുനിയമങ്ങളെ പാലിച്ച് തിരുനാമങ്ങൾ സ്തുതിച്ച് ആശ്രയിച്ച് ജീവിക്കുക. എത്ര വലിയ ദുഃഖമായാലും എല്ലാത്തിനും പരിഹാരമുണ്ട്. നമ്മൾ ആശ്രയിക്കുന്നതനുസരിച്ച് എല്ലാത്തിനും പരിഹാരമുണ്ട്. നമ്മളൊരു നിയമം പാലിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ മാനസികമായി ഹൃദയാർപ്പിതമായി അത് അനുഷ്ഠിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് സൽഫലങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാകുന്നത്. അല്ലാതെ ഇന്ന പ്രദേശത്തുള്ളവർക്ക് ഒരു നിയമം, ഇന്ന പ്രദേശത്തുള്ളവർക്ക് വേറൊരു നിയമം, കറുത്ത വർഗക്കാർക്ക് ഒരു നിയമം, വെളുത്ത വർഗക്കാർക്ക് ഒരു നിയമം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ ആത്മബോധോദയ സംഘത്തിൽ. ആ നിയമത്തെ നമ്മൾ എത്രത്തോളം ഹൃദയാർപ്പണമായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പുലർത്തുന്നു അനുഷ്ഠിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരിക്കും നമുക്കതിൻ്റെ സൽഫലം ലഭിക്കുന്നത്.
ഭക്തരായുള്ളവരെ എപ്പോഴും ഭഗവാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ തളരാതെ വീണ്ടും വീണ്ടും ആ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് രക്ഷിക്കണേ എന്ന് നിന്റെ ഹൃദയം തുറന്ന് നിനക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ പരീക്ഷണങ്ങളെല്ലാം ഒടുങ്ങി നിന്നെ വീണ്ടെടുക്കാൻ, ഈ പരീക്ഷണങ്ങളെല്ലാം നിർത്തി നിന്നെ സംരക്ഷിക്കാൻ, ഈ പരീക്ഷണങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിന്നെ നെഞ്ചോട് ചേർത്ത് ആനന്ദിപ്പിക്കാൻ കഴിവുള്ള കരുണാനിധിയാണ് ശിവാനന്ദ രൂപം. അവൻ ആരെയും തള്ളിക്കളയാൻ വന്നതല്ല, തള്ളി അകറ്റാൻ വന്നതല്ല, രക്ഷകനാണ്. ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും രക്ഷകനാണ് ശിവാനന്ദ രൂപം. അതുകൊണ്ട് എന്റെ രക്ഷക സദ്ഗുരുദേവ എപ്പോഴും ഹൃദയത്തിൽ വാസം ചെയ്യണേ. ഹൃദയത്തിൽ എഴുന്നള്ളി നിന്നെ അനുഗ്രഹിക്കാൻ ഗുരു സർവദാ സന്നദ്ധനായി നിലകൊള്ളുകയാണ്. അതല്ല പാടിയത് കേട്ടു പാടുക, പാടിയത് എഴുതിക്കൊണ്ടുപോയി പാടുക, ആ വിധത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഇല്ല. വേണ്ട വിധത്തിൽ നിന്റെ ഹൃദയം തുറന്നില്ല. എന്റെ രക്ഷക എന്ന് പറയുമ്പോൾ പരിപൂർണമായും എന്റെ കുടുംബാംഗങ്ങളോ എന്റെ മാതാപിതാക്കളോ എന്റെ ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ എന്നെ ജീവിതത്തിൽ ഉടനീളം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു സുഹൃത്തോ അല്ല അതിനെല്ലാം കാരണമായി നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ബന്ധുവായുള്ളത്, എന്റെ രക്ഷകനായുള്ളത്, എന്റെ ഉടമസ്ഥനായുള്ളത്, എനിക്കായിട്ട് എന്നുമുള്ളത് എന്റെ ഗുരുവാണ് എന്ന തിരിച്ചറിവിൽ നീ എത്തിയാൽ, ആ അറിവിൽ നിന്നുകൊണ്ട് നീ വിളിച്ചാൽ നിശ്ചയമായും ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകും. അവിടെ എത്തുന്നത് വരെ, ആ ഹൃദയ നിലവാരത്തിലേക്ക് നീ എത്തുന്നത് വരെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടി പഠിക്കുന്നു, രാപകലില്ലാതെ പഠിക്കുന്നു, പക്ഷെ വേണ്ട വിധത്തിൽ അതിനെ ഗ്രഹിക്കാതെ പാഠങ്ങൾ വായിച്ച് 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 മറിച്ച് വിടുകയാണെങ്കിൽ പരീക്ഷയുടെ സമയമാകുമ്പോൾ അവൻ എഴുതാൻ ഒന്നും ഉണ്ടാകില്ല. ഒരാൾ ചോദിച്ചാൽ, ഒരാൾ പരിശോധിച്ചാൽ അവൻ എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, അത് അവന്റെ സൂക്ഷിപ്പിലുണ്ട്. പക്ഷേ അവന്റെ മനസ്സിൽ അതൊന്നുമില്ല. കാരണം അവൻ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ച് അത് പഠിച്ചില്ല. അതുകൊണ്ട് അവൻ പരീക്ഷയുടെ സമയമായപ്പോൾ വേണ്ട വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ അറിവില്ലാതെ പോയി, ഓർമ്മയില്ലാതെ പോയി. ഇതുപോലെ തന്നെയാണ് അറിയിക്കുന്ന അറിവുകൾ വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് ആത്മാക്കൾ മുൻപോട്ട് ഗമിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ നിന്റെ ഹൃദയം വേണ്ട വിധത്തിൽ തുറക്കാതെ പോകും. നീ അവിടെ അന്ധാളിച്ചു പോകും, ഗുരുവിനെ കുറ്റം പറയും, ആദർശത്തെ കുറ്റം പറയും, ആദർശത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെയൊന്നും ഇടയാകാതെ മുന്നോട്ട് പോകണമെങ്കിൽ അറിവറ്റ അറിവ് വേണം, മനസ്സറ്റ കർമ്മം വേണം. അതിന് നീ എപ്പോഴും അറിവ് ഗ്രഹിക്കണം, അതിന് നീ എപ്പോഴും ആശ്രയിക്കണം, അതിന് നീ നിന്റേതായി ഗുരുവിനെ കരുതണം. അവിടെ നിനക്ക് വ്യാമോഹങ്ങളില്ല, ജൽപ്പനങ്ങളില്ല, അസൂയയില്ല, മറ്റു പരാതികളൊന്നുമില്ല. അവിടെ ഗുരുവും ആത്മാവും മാത്രമേ ഉള്ളൂ. അവിടെ മറ്റൊരാളിന്റെ ഒരു കൈകടത്തലുകളുമില്ല, ആരുടെയും സഹായം പോലും അവിടെ ആവശ്യമില്ല. കാരണം നീ നിന്റേതായ ഗുരുവിനെ സ്വയം വരിച്ചിരിക്കുന്നു.
നീ നിന്റേതായി സ്വയം ഈശ്വരനെ സ്വീകരിച്ചിരിക്കുന്നു. ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, അതിനെ സ്വാധീനിക്കത്തക്ക വേറെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഒരു വ്യക്തിയല്ല, ആരും എന്നല്ല പറഞ്ഞ, ഭഗവാൻ അല്ലാതെ ആരും എന്നല്ല പറഞ്ഞത്, ഭഗവാൻ അല്ലാതെ ഒന്നും ഈ ലോകത്തിലെ വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു വസ്തുവും ഭഗവാന് പകരം വയ്ക്കാൻ ഇല്ല എന്നുള്ള അറിവിലേക്ക് ഉയർന്നു വരുന്ന ഹൃദയ നിലവാരം, അവിടെയാണ് നിന്റെ പൂർണ്ണത, അവിടെയാണ് നിന്റെ പൂർണ്ണത, അവിടെയാണ് നിന്റെ സമ്പൂർണത, അവിടെയാണ് നീ ആരാധിക്കപ്പെടുന്നത്, അവിടെയാണ് നീ പൂജിക്കപ്പെടുന്നത്, ആ ഹൃദയത്തിലാണ് നിന്റെ ഗുരുവിനെ നീ കാണുന്നത്. അപ്പോൾ നിന്റെ കാര്യങ്ങളെല്ലാം അനായാസം ലോകത്തിൽ സംഭവിക്കുന്നതായി അനുഭവപ്പെടും. ഒന്നിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാൻ ഈശ്വരൻ അറിവായി ഓരോ ഹൃദയങ്ങളിലും അധിവസിക്കട്ടെ, ഓരോ ഹൃദയങ്ങളിലും അധിവസിക്കട്ടെ, ഓരോ ഹൃദയങ്ങളിൽ പ്രകാശിക്കട്ടെ. ലോകത്തിന്റെ രക്ഷയ്ക്കായി ഈശ്വരൻ അവതരിച്ച് ലോകത്തിൽ നിന്ന് വീണ്ടെടുത്ത നിങ്ങളെ ഈ ആദർശത്തിന്റെ പ്രവർത്തനത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി വന്നു. നിങ്ങളിലേക്ക് ഗുരുനാഥൻ ഉപദേശം തന്നു. ആ ഉപദേശം തന്ന സമയം മുതൽ ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്ന ഒരാത്മാവാണ് നിങ്ങൾ ഓരോരുത്തരും. ആ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ലോകരക്ഷാർത്ഥമായി ജീവിക്കുവാൻ, നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിഷ്കാമ കർമ്മിയായി ലോകത്തിൽ ജീവിക്കുവാൻ, ഉള്ളറിവ് വർദ്ധിപ്പിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഈ ഇതിനുള്ളിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ആരാധന വിദൂര സ്ഥലങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന അനേകങ്ങൾക്ക് ദർശിക്കുവാൻ തക്ക വിധത്തിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അവരിതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല. ഈ സന്നിധാനത്തിൽ ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന രോഗം പടർന്നു പിടിച്ച് ലോകം സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടും നമ്മുടെ സ്ഥാപനത്തിൻ്റെ മെയിൻ ഗേറ്റ് തുറന്നിട്ടില്ലാത്തത് കൊണ്ടും ആത്മാക്കളൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കേണ്ട. ഉത്രാട പൂജകളൊക്കെ വയ്ക്കുന്നത് അവരവരുടെ ഭവനങ്ങളിൽ എടുത്തിട്ട് എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് അതിന് കണക്കാക്കി എന്തെങ്കിലും ഒരു തുക അർപ്പിച്ചാൽ മതി എന്നൊക്കെ അറിയിപ്പ് കൊടുത്തിട്ടും എത്രയോ ആളുകളാണ് ഈ സന്നിധാനത്തിലേക്ക് ഒഴുകിയെത്തിയത്. അവർക്കുള്ളിൽ പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഗേറ്റിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ച് സാധാരണ ഒരുക്കി വെക്കുന്ന സാധനങ്ങളും അതിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും പച്ചക്കറികളും കൊണ്ടുവരുന്ന ആളുകൾ ചാക്ക് കണക്കിന് അരിയും ഓ അത്രയും ദിവസത്തെ ദക്ഷിണ പൈസയും മറ്റ് പച്ചക്കറികളും ഒക്കെയായി വന്ന് എന്തെല്ലാം സാധന സാമഗ്രികളും കൊണ്ടുവന്ന് അർപ്പിച്ച് ഈ മുറ്റം നിറച്ച് നിരത്തി വെച്ചപ്പോൾ അന്നദാന പ്രഭുവാകുന്ന ഗുരുവിൻ്റെ തിരുനിയമങ്ങൾ പാലിക്കാനുള്ള ആത്മലോകത്തിൻ്റെ വ്യഗ്രത ആവേശം ആർത്തി അത് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാം എല്ലാവർക്കും സത്ഫലമായി ഭവിക്കുവാനാകട്ടെ. ഈശ്വരൻ എല്ലാ ഹൃദയങ്ങളെയും ഈ കൊണ്ടുവന്നവരെയും കൊണ്ടുവരാൻ കഴിയാത്തവരെയും ഒന്നുപോലെ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മനഃപൂർവ്വമല്ല ആരും കൊണ്ടുവരാത്തത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഓണസദ്യ നടക്കേണ്ടുന്ന ദിനമായിരുന്നു. ഒരു വിധത്തിലും അതിനുള്ള സന്നാഹങ്ങൾ ഒന്നും ഒരുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും ഒരുക്കുന്നില്ല. കാരണം ഇതിനുള്ളിലുള്ളവർക്ക് വേണ്ട വിധത്തിലെല്ലാം ഒരുക്കി, മൂന്നോ നാലോ ദിവസം വേണ്ട വിധത്തിലെല്ലാം ഒരുക്കി എല്ലാവരും കഴിച്ചതാണ്. അപ്പൊ പ്രത്യേകിച്ച് അതിന് ഒരു ഒരുക്കത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല.
പക്ഷെ അങ്ങനെ ഒരു ദിനമായിരുന്നു ഇന്ന്. ഓണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ ഓണ സദ്യ നടക്കുന്ന ദിനവും ഇപ്പോൾ ഇവിടെ ജനപ്രളയമായിരുന്നേനെ. ഈ ഗേറ്റ് ഒന്ന് തുറക്കുന്നു എന്ന് കേട്ടാൽ ഇവിടെ ജനപ്രളയമായനെ. ഇവിടെ കോവിഡ് അല്ലിനി വേറെ എന്ത് വന്നെന്ന് പറഞ്ഞാലും ആളുകൾ ഓടി വരും. പക്ഷെ നമ്മൾ തുറക്കാതിരുന്നത് അതുകൊണ്ടാണ്. എന്തെല്ലാം തടസ്സമുണ്ടായാലും ഭഗവാനെ കാണണമെന്നുള്ള ആർത്തിയുള്ള ഹൃദയങ്ങൾ ഇതൊന്നും കണക്കാക്കാതെ വരും. തിരുവോണ ദിവസവും തുടർന്നുള്ള ദിനങ്ങളിലുമൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ, ആളുകൾക്ക് വളരെ വിദൂരങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പോലും തമ്മിൽ തമ്മിൽ ഇടിച്ചാണ് ദക്ഷിണയിടാനൊക്കെ തെള്ളുന്നത്. അവർക്കിതൊന്നും ഭയമില്ല. കാരണം ഭഗവാനല്ലാതെ ഒന്നും എനിക്കായി കാണുന്നില്ലേ, സർവലോകനാഥൻ ജഗദീശ്വരൻ ആ ഹൃദയങ്ങളെ എല്ലാം ദർശിച്ച് അനുഗ്രഹിക്കുവാനാണ്. നമ്മുടെ ആത്മാക്കൾക്ക് എത്രയും വേഗം സന്നിധാനത്തിലേക്ക് പ്രവേശിച്ച് ഈ ആരാധനയിലും ഇതുപോലെ നടക്കുന്ന ഭക്തനാർ സ്തുതികളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം ഇടപെടാനും ഇതിലെല്ലാം സന്തോഷമായി സംബന്ധിച്ച് ആനന്ദിക്കുവാനും അതുപോലെ ഇവിടെ നടക്കുന്ന കർമ്മങ്ങളിലൊക്കെ അവരവരുടെ കഴിവിനനുസരിച്ച് വന്ന് പ്രവർത്തിക്കാനും ഒക്കെ ജഗദീശ്വരൻ ഓരോരുത്തർക്കും അനുവാദവും അനുഗ്രഹവും കൊടുക്കട്ടെ. അതിനുവേണ്ടി മഹാമാരി എത്രയും വേഗം ലോകത്തിൽ നിന്ന് മാറിപ്പോകുവാൻ നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. ഹൃദയമൊരുകി പ്രാർത്ഥിക്കാം, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ സർവേശ്വര, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിലേക്ക് ചൊരിയുവാൻ സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. പരാശക്തി പരാശക്തി പരമാനന്ദം തരുന്നൊരു ശക്തി, സർവജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് സുഖാനന്ദ രൂപം. ആദി പരാശക്തി എന്നും അഖിലാണ്ട തേജസ് എന്നും ആദി അന്താനന്ദ രൂപമെന്നും എല്ലാം വർണ്ണിക്കുന്നത് ഈ ഏകരൂപത്തെയാണ്. ഈ ലോകത്തിൽ വർണ്ണാതീതമായി നിൽക്കുന്ന സമസ്ത നാമങ്ങളും തന്നെ നാമമാണ്. കോടാനു കോടി നാമങ്ങൾക്ക് ഉടമസ്ഥനാണ് ജഗദീശ്വരൻ. കാരണം ഈ ലോകത്തിൽ കാണുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവതും, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവതും, ഇനി നിർമ്മിക്കപ്പെടാനിരിക്കുന്ന ലോകവും,
ലോകവും എല്ലാം തന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, തന്നിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സർവനാമങ്ങളും തന്നെ നാമമാണ്. തന്നിൽ നിന്നല്ലാതെ ഒരു പ്രകൃതി ലോകത്തിലില്ല, തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തി ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ സർവനാമവും തന്നെ നാമമാണ്. അങ്ങനെ സർവനാമങ്ങളാൽ ആരാധിക്കപ്പെടുന്ന ആരാധ്യ രൂപനെ, ഒരു പൂർണ്ണരൂപത്തിൽ ലോകത്തിൽ കാണുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ പൂർണ്ണരൂപത്തിൽ തന്നെ കാണണമെങ്കിൽ, താൻ തന്നെ ഒരു രൂപം ധരിച്ചു ഭൂമിയിൽ വന്നെങ്കിലേ പറ്റൂ. അങ്ങനെ വരുന്നതാണ് അവതാരം. തന്റെ രൂപത്തെ ആത്മാക്കളിൽ തെളിയിക്കുവാൻ സമ്പൂർണ ജ്ഞാനവുമായി താണിറങ്ങി വന്ന്, അറിവിനെ അവതരിപ്പിക്കുന്ന രൂപമാണ് അവതാര രൂപം. അവതാരം അറിയിക്കുന്ന അറിവുകൾ ആത്മാവിൽ രൂപപ്പെടുമ്പോൾ, ആത്മാവിലാണ് അവതാര രൂപത്തെ കാണുന്നത്. അങ്ങനെ അറിയിക്കുന്ന അറിവുകൾ ആത്മാവായി രൂപാന്തരപ്പെടുമ്പോൾ അവതാര രൂപത്തെ ആത്മാവായി കാണുന്നു. അവതാര രൂപത്തെ ആത്മാവായി കാണുന്നു. അങ്ങനെ ആത്മാവായി അവതാര രൂപത്തെ കാണുവാനുള്ള കാഴ്ച, ഈ നാമ കൊണ്ട് ഓതി ഭവിപ്പിക്കുന്ന ജ്ഞാനത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ആ ജ്ഞാനം കുറവുകൂടാതെ ഈ ലോകത്തിൽ പ്രത്യക്ഷമായി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവതാര മഹത്വങ്ങൾ ആത്മാവിൽ തെളിയുവാൻ, ആത്മാക്കളെ തന്റെ പാദത്തിൽ ഇരുത്തിക്കൊണ്ട് ഓതിക്കൊടുക്കുന്നു. ആത്മാവിന്റെ രൂപമായി അവതാര രൂപത്തെ കണ്ട ആളാണ് ഈ കീർത്തനം പാടിയിരിക്കുന്നത്. ആത്മാ അവതാര രൂപത്തെ ആത്മാവായി കാണുന്നത് ആരാണ്? പരമാത്മ രൂപം തന്നെയാണ്. കാരണം അറിയിക്കുന്ന അറിവുകൾ ആത്മാവിൽ രൂപാന്തരപ്പെടുമ്പോൾ അത് പരമാത്മ രൂപമായി മാറുന്നു. അങ്ങനെ ആ രൂപപ്പെട്ട് ആത്മാവായി പരമാത്മ രൂപത്തെ കണ്ട ആൾ, അത് ആൾ പാടുമ്പോഴാണ് തേൻ മൊഴികളാകുന്നത്. ആ കീർത്തനത്തിന്റെ ആദ്യ വരി എന്താണ്?
വന്ന് താൻ സ്വയം ഒരു രൂപം സ്വീകരിച്ചു. അത് ആർക്കും ദാനം ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഒരാളിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമല്ല. കോടാനുകോടി ക്ഷേത്രങ്ങൾ ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഇരിക്കുന്ന രൂപങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കിയെടുത്തതാണ്. എന്നാൽ സൃഷ്ടിസ്ഥിതി സംഹാരൂപനാകുന്ന ജഗദീശ്വരൻ തിരുവതാരമായി വന്ന് വാഴുവാൻ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തതല്ല, മാനവലോകം ഉണ്ടാക്കിയെടുത്തതല്ല, അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യവും ലോകത്തിൽ ഒഴുക്കി, അതിനു വേണ്ടുന്ന എല്ലാ അന്തരീക്ഷവും ഒരുക്കി, ഓ പരിശുദ്ധമായ വ്രതശുദ്ധിയുള്ള മാതാപിതാക്കളെ ഒരുക്കി, വ്രതശുദ്ധി അവർക്ക് വേണ്ടുന്നതായ എല്ലാ സാഹചര്യങ്ങളും കൊടുത്ത് അവതാരത്തെ പൂർണ്ണമായും വഹിക്കുവാനുള്ള ശക്തി അവരിലേക്ക് കൊടുത്ത് അവരുടെ സംയോഗത്താൽ ഒരു ശിശുവിന് ജന്മം കൊടുത്ത് ആ ശിശുവിനെ അതിന്റെ പരിപൂർണമായ ഏറ്റവും പരിപക്വമായ മുഹൂർത്തത്തിൽ ജന്മം കൊടുത്ത് ആ ശക്തിയെ ഉൾപ്രവേശിപ്പിച്ച് ഉദയം ചെയ്ത് നിലകൊള്ളുന്ന വസ്തുവാണ് അവതാരൂപം. ആ അത്ഭുത പുരുഷനാണ് അവതാരൂപം. അമാനുഷികനാണ് അവതാരൂപം. ആനന്ദവല്ലഭനാണ് അവതാരൂപം. ആ അപ്രകാരമുള്ള ആ രൂപത്തെ മാനവരോഗം ഉണ്ടാക്കിയെടുത്തതല്ല, ആ ഒരു ശില്പിയും ഉണ്ടാക്കിയതല്ല, താൻ തന്നെ സ്വയം തീരുമാനിച്ച അളവിലും തൂക്കത്തിലുമുള്ള ശരീരത്തെ താൻ സ്വീകരിച്ചുകൊണ്ട് ആത്മരോഗരക്ഷാർത്ഥമായ ലോകത്തിൽ അവതരിച്ചു വാഴുകയായിരുന്നു. അങ്ങനെ ലോകരക്ഷാർത്ഥമായ ഇച്ഛുതിയിൽ വന്ന് അവതാര രൂപം വാഴുന്നു. ആ അവതാര രൂപത്തെ അപ്പോൾ മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് യുഗങ്ങളായി ആത്മാക്കൾ കണ്ണുനീരോടുകൂടി വിളിച്ചതിന്റെ ഫലമാണ് സ്വർഗപിതാവിന്റെ പൊന്മുഖം കാണുവാൻ കണ്ണുനീരോടുകൂടി സംഭവിച്ചിരിക്കുന്നു.
ഇപ്പോൾ നമ്മൾ ലോകത്തിൽ പലവിധ വിശേഷങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഒരു കുഞ്ഞിന്റെ വിവാഹം നടക്കുമ്പോൾ ലോക സാമൂഹ്യമായി ഓരോരുത്തരും ഇടപെടുന്ന മേഖലകളിൽ നിന്ന് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പലവിധത്തിലുള്ള ഗുരുജനങ്ങളെയും ഒക്കെ ആ വിവാഹത്തിലേക്ക് ക്ഷണിക്കുക പതിവാണ്. ക്ഷണിച്ച് വരുത്തി ആചാര ഉപചാരങ്ങൾ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചാണ് ആ മംഗല്യ കർമ്മത്തിന് അവരെ അവരുടെ സാന്നിധ്യം സ്വീകരിക്കുന്നത്. അവരെ എത്രത്തോളം കരുതിയാണ് നമ്മൾ പരിചരിക്കുന്നത്. ക്ഷണിച്ചു വരുത്തിയവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പന്തലിടുന്നു. ക്ഷണിച്ചു വരുത്തിയവർക്ക് വേണ്ടി പ്രത്യേകം ആഹാരം പാചകം ചെയ്ത് സൂക്ഷിക്കുന്നു. വന്നാൽ ഉടനെ കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നു. ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. എല്ലാ വിധത്തിലും അവർക്ക് സന്തോഷം പകരുന്ന വിധത്തിൽ എല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്നാൽ കലിയുഗത്തിൽ യുഗന്തോറും ഭക്തസന്താനങ്ങൾ ആശ്രയിച്ച് വിളിച്ച് വിളിച്ച് വരുത്തിയ ഭക്തിയോദാരത്തെ എത്ര പേർ സ്വീകരിച്ചു, എത്ര പേർ ആചരിച്ചു, എത്ര പേർ കരുതി. ഓ, നിന്ദിക്കാനും നിഷേധിക്കാനും വേണ്ടി ആയിരുന്നു ആളുകൾ കൂടുതലുണ്ടായിരുന്നത്.
എഴുന്നള്ളിച്ചു. അവതാരമായി ശുഭാനന്ദ നാമത്തിൽ തിരുവവതാരമായി. പക്ഷേ കാത്തിരുന്നത് മറ്റു പല രൂപത്തിലായിരുന്നു. വലിയ ഉന്നത കുല ജാതനായിട്ടൊക്കെ വരുമെന്നായിരുന്നു. താൻ വന്നതോ ലോകത്തിൽ താഴെ എന്ന് പറഞ്ഞിരുന്ന കുലത്തിലാണ് താൻ വന്നത്. പക്ഷേ ഉന്നതനാകുന്ന ജഗദീശ്വരൻ എവിടെ വന്നാലും അവിടെ ഉന്നതമാണ്. പ്രകാശമുള്ള വസ്തു എത്ര ഊരിട്ടിൽ പോയിരുന്നാലും പ്രകാശം തന്നെയാണ്. അങ്ങനെ സ്വയം പ്രകാശമായ സഗുരു രൂപം ലോകത്തിൽ താഴെ എന്ന് കൽപ്പിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് അവതാരമായി. കൊട്ടിലിൽ ഉദയം ചെയ്തു എന്ന് പറയാം. അവിടെ നിന്ന് തുടങ്ങി തന്റെ അവതാര കർമ്മങ്ങൾ. ഓ എവിടെയെല്ലാം കയറി ചെല്ലാമോ അവിടെ എല്ലാം കയറി ചെന്നു. എവിടെയെല്ലാം വിലക്ക് കൽപ്പിച്ചിരുന്നു അവിടങ്ങളിൽ എല്ലാം കയറി. അങ്ങനെ കയറരുതാത്തടുത്തെല്ലാം കയറി. പിഴുതുകളയാവുന്ന സർവ്വകാടുകളും പിഴുതുകളഞ്ഞ് നിലകൊള്ളുന്നത് അറിയിച്ചത് എന്താണ്? മനുഷ്യ ജന്മമേ
ഉണ്ടായി. തടസ്സമായി നിൽക്കുന്ന മായാവരെ മാറ്റി ആത്മാവ് പ്രകാശിക്കുമ്പോൾ മാത്രമേ ഈ മഹത്വം തെളിയുകയുള്ളൂ. ജ്ഞാനസമ്പൂർണനാകുന്ന ഗുരുവിന്റെ ജ്ഞാനം ഗ്രഹിക്കാതെ അതിന് വേറെ ഒരു മാർഗവുമില്ല. ആ ജ്ഞാനമാണ് നിങ്ങൾ കേൾക്കുന്നത്, ആ ജ്ഞാനമാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്, ആ ജ്ഞാനത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ആ ജ്ഞാന രൂപാന്തരമാണ് നിങ്ങൾ സംഭവിക്കേണ്ടത്. ആ ജ്ഞാനം രൂപം ധരിച്ചെങ്കിലേ പരമാത്മ ചൈതന്യത്തെ പ്രാപിക്കുകയുള്ളൂ. അപ്രകാരം പരമാത്മ രൂപത്തെ കാണുവാനുള്ള കാഴ്ച തരുവാൻ, ഇപ്രകാരം സ്ഥാപിച്ചിരിക്കുന്ന നാമനിയമാദികൾ തെറ്റുകൂടാതെ പാലിച്ച് ആശ്രയിച്ച് ആരാധിച്ച് അടിപണിഞ്ഞ് ജീവിക്കുമ്പോൾ ലോകം ഉള്ളിൽ തെളിയും. ഇഹവര ലോകനാഥനെ ഉള്ളിൽ കാണാം. അങ്ങനെ ഉൾക്കാഴ്ച ഉണ്ടാകുവാൻ ഓരോരുത്തരും ജീവിക്കുക. ായി നിൽക്കുന്ന സർവമറകളും മാറിപ്പോകട്ടെ. ഓ മായാമറകൾ സർവതും മാറിപ്പോകട്ടെ. ഈ ലോക പ്രകൃതിയിൽ നിന്നുണ്ടായിരിക്കുന്ന അറിവുകൾ ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ആത്മാവിന്റെ വളർച്ചയ്ക്ക് ഉള്ളറിവാണ് ആവശ്യം. അങ്ങനെ ഉണ്ടായ അറിവുകൾ മാറി ഉള്ളറിവ് തെളിയുവാൻ ഉള്ളതുപോലെ ജീവിച്ച് ഉള്ളതിൽ ചെന്ന് ചേരുവാൻ ഉത്സരൂപനാകുന്ന ഈശ്വരനെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭഗവാൻ തപസ്സനുഷ്ഠിച്ച് അത് പൂർത്തീകരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ച് ആത്മബോധോദയ സംഘവും ആദർശവും ലോകത്തിൽ മനുഷ്യാത്മാക്കളിലേക്ക് നടപ്പാക്കി അതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നമ്മളൊരു വർഷക്കാരം നടത്തി. ഓ ശതാബ്ദി ആഘോഷങ്ങളായി നടത്തപ്പെട്ടു. അതിന്റെ സ്മാരകമായി ഒരു മഹാഗോപുരം നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം തപോ ശതാബ്ദി ഗോപുരമായി നടത്താനായിരുന്നില്ല ഇല്ലെങ്കിലും ഈ മഹാസന്നിധാനത്തിന്റെ മുമ്പിൽ ഒരു മഹാഗോപുരം വേണമെന്ന് മുന്നമേ തീരുമാനിച്ചതായതുകൊണ്ട് ആ തീരുമാനങ്ങൾ ഓരോ ശരീരത്തിലൂടെയും താൻ അറിയിച്ചത് കൊണ്ട് ആ കഴിഞ്ഞ തിരുവാഴ്ചയിൽ കൂടി അതിനുള്ള സ്ഥലം വാങ്ങി അതിന് പൂർണ്ണമായൊരു തീരുമാനമെടുത്തു. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം അന്നേ ആരംഭിച്ചു. അതിന് വേണ്ടുന്ന മൂലധനം അന്നേ അർപ്പിച്ചു. അത് സൂക്ഷിച്ചു. വേണ്ടുന്നതെല്ലാം ദാനം ചെയ്തുകൊള്ളാമെന്ന് ശബ്ദിച്ചു. അങ്ങനെ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതിയിൽ കൂടി ജഗദീശ്വരൻ ഒരുക്കിക്കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതകരമായാണ് അതിന്റെ ശില്പികൾ എത്തിയത്. അത്ഭുതമായാണ് ആ ഗോപുരത്തിന്റെ ചിത്രം വരച്ചത്. ആ ഹൃദയമംഗജത്തിൽ ഈശ്വരൻ കണ്ടുകൊണ്ടിരുന്ന ആ രൂപത്തെ ആ ഗുരുവിന്റെ ദൃഹൃദയത്തിൽ കണ്ടിരുന്ന രൂപത്തെ ലോകത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിലനിർത്തിക്കൊണ്ട് അതിനെ ഒരാത്മാവിൽ ദർശന യോഗ്യമാക്കി കൊടുത്ത് അത് വരപ്പിച്ചെടുത്തതും ഗുരു തന്നെയാണ്. അങ്ങനെ സമ്പൂർണമായും സദ്ഗുരുവിന്റെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിനു വേണ്ടുന്ന ശിലകളും അതിനു വേണ്ടുന്ന ശില്പികളും അതിനു വേണ്ടുന്ന ധനവും അതിനു വേണ്ടുന്ന ചിന്തകളും അതിനു വേണ്ടുന്ന പ്രാർത്ഥനകളും എല്ലാം ഒരുക്കിക്കൊണ്ട് എല്ലാത്തിന്റെയും ഉടയനാകുന്ന ജഗദീശ്വരനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അത്ഭുത പുരുഷനാകുന്ന ജഗദീശ്വരനാണ് ഇക്ഷീതിയിൽ നടത്തുന്നത്. അങ്ങനെ നടത്തിക്കുവാൻ കരുണ
സാധ്യമല്ല, ഇഹപരലോകത്തിലാകാൻ സാധ്യമല്ല. കാരണം ഇഹപരലോകത്തിന്റെ ഉടമസ്ഥനാകുന്ന ജഗദീശ്വരന്റെ തീരുമാനമാണ്. അപ്പോൾ അതിന് തടസ്സം കൂടാതെ നടത്തപ്പെടട്ടെ, ഉന്നതമായ നീ നടത്തപ്പെടട്ടെ. ഓ സർവാത്മാക്കൾക്കും കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടട്ടെ. ഇതിനുവേണ്ടി ചിന്ത ചെയ്യുന്നവർക്കും, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും, ഇതിനുവേണ്ടി ധനം മുടക്കുന്നവർക്കും, ഇതിനുവേണ്ടി കർമ്മം ചെയ്യുന്നവർക്കും, എല്ലാ വിധത്തിലും ഒരുങ്ങുന്നവർക്കും എല്ലാം ഇതിന്റെ സൽഫലം ഉണ്ടാകും. കാരണം എന്താണ്? സർവശക്തിയുടെ തീരുമാനമാണ് നടക്കുന്നത്, സർവശക്തിയുടെ സ്ഥാപനത്തിലാണ് നടക്കുന്നത്, ആദർശത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നടക്കുന്നത്. ഓ പറയുന്ന പരിഹാസം പറഞ്ഞുകൊണ്ട് ഓടിച്ചു നടന്ന ഈ ലോകത്തിൽ പരമാത്മാവിന്റെ തപോശതാബ്ദിയുടെ നാമത്തിൽ ഈ ഗോപുരം ഉയർന്നു വരുമ്പോൾ നടത്തപ്പെടുന്നു.
ചിന്തിക്കുകയും അന്യമായി പറയുകയും അന്യമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ എല്ലാം അജ്ഞാനം മാറ്റി വീണ്ടെടുക്കാനാണ് വിജ്ഞാനിയാകുന്ന ജഗദീശ്വരൻ അവതാരമായത്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആത്മലോകത്തെ ആകർഷിക്കുവാനും അജ്ഞാനം മാറ്റി വീണ്ടെടുക്കുവാനും വിജ്ഞാന സമ്പൂർണമായ ഗുരുവിന്റെ രൂപത്തെ അതായത് കാട്ടിക്കൊടുക്കുവാനും ഓ കരുണയോടുകൂടി ജഗദീശ്വരൻ വാഴുമ്പോൾ സ്വീകരിക്കുക, ആരാഞ്ഞറിയുക, ആരാധിച്ചാശ്രയിക്കുക. ആത്മനാഥൻ നിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ.